ഭരണകാലത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് കോൺഗ്രസിന്റേത്. സോളാർ തുടങ്ങി ടൈറ്റാനിയം വരെ എല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാണ്. ടൈറ്റാനിയം അഴിമതിയിൽ സിബിഐ അന്വേഷണത്തിന് വിട്ട ഹൈക്കോടതി ഉത്തരവ് യുഡിഎഫിന് വെല്ലുവിളി തന്നെയാണ്. സ്വന്തം ഭരണകാലത്ത് നടത്തിയ കൊടിയ അഴിമതികളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2005ലാണ് ട്രാവൻകൂർ ടൈറ്റാനിയത്തിന്റെ മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് സ്ഥാപിക്കാൻ നടപടി തുടങ്ങിയത്. മെക്കോൺ എന്ന കമ്പനി വഴി ഫിൻലാൻഡിൽ നിന്ന് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇതിൽ 256 കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് പരാതി. ഉമ്മൻചാണ്ടിയാണ് കേസിൽ ഒന്നാം പ്രതി. കെപിസിസി അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല ആരോഗ്യമന്ത്രി കെ രാമചന്ദ്രനിൽ സമ്മർദ്ദം ചെലുത്തി ഫിൻലാൻഡ് ആസ്ഥാനമായ കമ്പനിക്ക് കരാർ നൽകിയെന്നാണ് ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ രാമചന്ദ്രനെയും രമേശ് ചെന്നിത്തലയെയും കേസിൽ പ്രതി ചേർത്തത്. ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞ്, ടൈറ്റാനിയം ചെയർമാനായിരുന്ന ടി ബാലകൃഷ്ണൻ എന്നിവരും പ്രതികളാണ്. അന്ന് വി എസ് സർക്കാരാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുകളില്ലെന്നും പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തു. ഇതിനെതിരെ ടൈറ്റാനിയത്തിലെ സിഐടിയു നേതാവ് ജയൻ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയുമായിരുന്നു. ഭരണ നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ് കോടികളുടെ അഴിമതി നടന്നതെന്ന വിവരം അന്നു തന്നെ പുറത്തു വന്നിരുന്നു. 80 കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. പ്ലാന്റ് സ്ഥാപിക്കാൻ ഇറക്കുമതി ചെയ്ത ഒരു ഉപകരണം പോലും സ്ഥാപിച്ചില്ല. 2005 മാർച്ച് 11 ടൈറ്റാനിയം കമ്പനിയിൽ മലിനീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത്. 2005 ഏപ്രിൽ 23 പദ്ധതി സാങ്കേതികമായി അംഗീകരിച്ചു. ടൈറ്റാനിയത്തിലെ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായമോ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ അനുവാദമോ ഒന്നും തേടാതെയായിരുന്നു ഈ തീരുമാനം. വ്യവസായവുമായി ഒരു ബന്ധവുമില്ലാത്ത വിദഗ്ധ സമിതിയെ ഇതിനായി തട്ടിക്കൂട്ടി. അഴിമതി ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി തയ്യാറാക്കിയതെന്നാണ് ഇത് തെളിയിക്കുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന മന്ത്രി കെ രാമചന്ദ്രന്റെ വകുപ്പ് മാറ്റിയതും അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പൊട്ടിക്കരഞ്ഞതും ഇന്നും ജനമനസ്സുകളിലുണ്ട്. 256 കോടിയുടെ പ്ലാന്റിന് ക്ലിയറൻസ് നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറായില്ല. മലിനീകരണ നിയന്ത്രണത്തിന് 30 കോടിയുടെ പദ്ധതി മതിയാകുമെന്നാണ് ബോർഡ് കണ്ടെത്തിയത്. ക്ലിയറൻസ് നൽകാത്തതിനാൽ മുഖ്യമന്ത്രിയും കെപിസിസി പ്രസിഡന്റും ഭീഷണിപ്പെടുത്തിയെന്നും വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന കെ രാമചന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് കേസ് സിബിഐ ഏറ്റെടുക്കാതിരിക്കാനും ഇടപെട്ടു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, വി കെ ഇബ്രാഹിം കുഞ്ഞ് അടക്കമുള്ളവരാണ് അഴിമതിക്ക് പിന്നിലെന്ന് വ്യക്തമായിരുന്നു. കേസ് തേച്ചുമാച്ചു കളയാനും തെളിവ് നശിപ്പിക്കാനും ഇടപെടലുണ്ടായി. ലാഭത്തിലായിരുന്ന ടൈറ്റാനിയത്തിന്റെ തകർച്ചയുടെ തുടക്കവും ഈ കരാറിലൂടെയായിരുന്നു.